കൊച്ചിയിൽ നിന്ന് എ ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നു ബ്രഹ്മപുരം മാലിന്യ പ്ലാനിലെ തീപിടുത്തത്തിന് ഇന്ന് ഒരു കൊല്ലം തികയുന്നു രണ്ടോ രണ്ടാഴ്ചയോളം കൊച്ചിയിൽ വിഷപ്പുകയുണ്ടായി ഒരു കൊല്ലത്തിന് ഇപ്പുറം പ്ലാനിലെ പ്രതിരോധ നടപടികൾ അപര്യാപ്തമെന്ന് വ്യക്തമാക്കുന്നതാണ് ഫയർഫോഴ്സ് റിപ്പോർട്ടെന്ന് മനസ്സിലാക്കുന്നു എസ് ശ്രീകാന്ത് മറ്റു വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് വിശദാംശങ്ങൾ പറയും വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലാണ് ഈ മാലിന്യ പ്ലാന്റിൽ നിലവിൽ ഇപ്പോൾ അതിന്റെ പണികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം രണ്ട് സംഭവങ്ങൾ ഉണ്ടായി അതായത് ഒരു തവണ നാലിടങ്ങളിൽ വീണ്ടും തീപിടുത്തം നടന്നു ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടി നന്നായി പരിശ്രമിക്കേണ്ട സാഹചര്യം വന്നു പിന്നാലെ ഒരു ഫയർഫോഴ്സിന്റെ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരുന്നു അതിൽ പറയുന്നത് ഇപ്പോഴും ഇവിടെ ഈ തീപിടുത്തം ഉണ്ടായാൽ അത് കെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അപര്യാപ്തമാണ് ഒപ്പം തന്നെ ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്ന പ്രവർത്തിപ്പിക്കുന്ന കാര്യത്തിലും വലിയ തോതിൽ പ്രതിസന്ധിയുണ്ട് എന്ന് ഈ ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഇന്നലെ വന്നതാണ് ഹൈക്കോടതി ഇന്നലെ ഇക്കാര്യത്തിൽ ഒരു നിരീക്ഷണം നടത്തി കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നുണ്ട് അത് ബ്രഹ്മപുരത്തേക്ക് മാറ്റുന്നതിനും ഇവിടെ പ്രോസസ് ചെയ്യുന്നതിനും എന്ത് സംവിധാനമാണുള്ളത് എന്ന് കോടതി ചോദിച്ചു ഒപ്പം തന്നെ കോടതി ആറാം തീയതി ഈ വരുന്ന മാർച്ച് ആറാം തീയതി ഹൈക്കോടതിയിലെ മുതിർന്ന രണ്ട് ജഡ്ജിമാർ ബ്രഹ്മപുരം മാലിന്യപ്ലാന്റ് സന്ദർശിക്കാനും ഇരിക്കുകയാണ് കാരണം നഗരത്തെ നഗരം ചീഞ്ഞുനാറാതിരിക്കാൻ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സദാ ഉണർന്നിരിക്കണം ഇവിടെ സംവിധാനം വേണം എന്നുള്ളതാണ് അവസ്ഥ കഴിഞ്ഞ മാർച്ച് രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടിനാണ് ഇവിടെ വലിയ തീപിടുത്തമുണ്ടായത് വലിയ തീയും പുകയും ഒക്കെ ഏതാണ്ട് പത്തു പതിനഞ്ച് ദിവസത്തോളം നീണ്ടു നിന്നു കൊച്ചി ആകെ പുകമയമായിരുന്നു കൊച്ചിയിൽ പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ ശ്വാസതടസ്സം ചുമ തലവേദന അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് കൊച്ചി നഗരവാസികൾക്ക് നേരിടുകയുണ്ടായത് പക്ഷെ ഒരു വർഷം പിന്നിടുമ്പോഴും അപര്യാപ്തതകളുടെ നടുവിലാണ് ബ്രഹ്മപുരം പ്ലാന്റ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ നമ്മൾ അവിടെ എത്തി ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രവർത്തനമൊക്കെ തന്നെ നമ്മൾ കാണാൻ സാധിച്ചു പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപര്യാപ്തതകളുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതി ജഡ്ജിമാർ സന്ദർശിക്കാൻ പോകുന്നു ഒപ്പം തന്നെ ഫയർഫോഴ്സ് റിപ്പോർട്ടും എതിരാണ്